Arrays. Arrays are used to store data elements in memory. The advantage is elements fast at access cheyan sadhikkum. The disadvantages are insertion and deletion process quite expensive aanu. Adupole array is a static data structure. Array size once fix cheythu kaniyal adinte size resize cheyan sadhikkilla. ഫോർ എക്സാമ്പിൾ 100 സൈസിലുള്ള ഒരു അറേ ആണെങ്കിൽ മാക്സിമം 100 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാം. എക്സ്ട്രാ ഒരു എലമെൻറ്റോട് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ സാധിക്കില്ല. അതുപോലെ 100 സൈസിലുള്ള അറേയിൽ ഇപ്പോൾ നമുക്ക് 2 എലമെൻറ്റ്സേ പ്ലേസ് ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ ബാലൻസ് 98 ലൊക്കേഷൻസും യൂസ്ലെസ് ആയിട്ട് കിടക്കും. ഇതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ ഈസ് അറേ എലമെൻറ്റ്സ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ തന്നെ വേണം സ്റ്റോർ ചെയ്യാൻ. But these are the main three disadvantages of array. To overcome this disadvantage, we can move on to the next data structure. It is called linked list. A linked list is an ordered collection of homogeneous elements where the linear ordering is maintained using links or pointers. Linked list is a dynamic data structure. പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ ലിങ്ക് ലിസ്റ്റിൻ്റെ സൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓരോ പോയിൻ്റ് ഓഫ് ടൈമിലും എത്രയാണോ മെമ്മറി വേണ്ടത് അത് മാത്രമായിരിക്കും ആ ടൈമിൽ അലോക്കേറ്റ് ചെയ്യുക. സോ ഇറ്റ് ഈസ് കോൾഡ് ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ ലിങ്ക് ലിസ്റ്റ് ഗ്രോ ചെയ്യുകയോ ഷ്രിങ്ക് ചെയ്യുകയോ ചെയ്യാം. അതുപോലെ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ അറയെ ബേസ് ചെയ്ത് ലിങ്ക് ലിസ്റ്റ് ഫാസ്റ്റ് ആയിരിക്കും. ദെൻ ലിങ്ക്ഡ് ലിസ്റ്റിൽ എലമെൻറ്റ്സ് കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. എവിടേക്കാണ് മെമ്മറി ഫ്രീ ഉള്ളത് അവിടെ സ്കാറ്റേർഡ് ആയിട്ട് എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാം. ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻസ്. ദർ ആർ മെയിൻലി ടു റെപ്രസെൻറ്റേഷൻസ്, സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ യൂസിങ് അറേ ആൻഡ് ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ യൂസിങ് ഫ്രീ പൂൾ ഓഫ് സ്റ്റോറേജ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഹിയർ വി ആർ യൂസിങ് ടു അറേസ്. This is the first array to keep data and this one is a second array to keep links or pointers. Here 41 to 55 is the array index. ഈ same index തന്നെയായിരിക്കും second arrayക്കും. Head point ചെയ്യുന്നത് 49 ലേക്കാണ്. So first data 59 ആണ്. Second data ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് സെക്കൻഡ് അറേയിലേക്ക് മൂവ് ചെയ്യുക. അവിടെ 41. 41 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും സെക്കൻഡ് ഡേറ്റ. അത് 38 ആണ്. ദെൻ തേർഡ് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് അറയുടെ കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുക. 50 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും തേർഡ് ഡേറ്റ. ഇറ്റ് ഈസ് 64. ദെൻ ഫോർത്ത് ഡേറ്റ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് അറയിലേക്ക് മൂവ് ചെയ്യുക. കറസ്പോണ്ടിങ് ലൊക്കേഷൻ 43. 43 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും ഫോർത്ത് ഡേറ്റ. ഇറ്റ് ഈസ് 14. ദെൻ ഫിഫ്ത്ത് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് അറയുടെ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ പോവുക. 47 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിലായിരിക്കും ഫിഫ്ത്ത് ഡേറ്റ. ഇറ്റ് ഈസ് 72. ദെൻ സിക്സ്ത് ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് സെക്കൻഡ് അറയിൽ പോവുക. 45. 45 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും സിക്സ്ത് ഡേറ്റ. ഇറ്റ് ഈസ് 80. ദൻ നെക്സ്റ്റ് ഡേറ്റ ഏതാണെന്ന് നോക്കാൻ സെക്കൻഡ് അറയുടെ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ പോവുക. ഇറ്റ് ഈസ് 9. ദാറ്റ് മീൻസ് ആ എലമെൻറ്റ്സ് അറയുടെ എലമെൻറ്റ്സ് കംപ്ലീറ്റഡ് ആയി. This is a static representation of linked list using array. Next one is dynamic representation of linked list. It is an efficient way of representing a linked list. Memory bank. System memory il edakka memory aanu free aayittullad ennullad memory bank il available aayirikkum. Garbage collector. Idu oru program aanu. Memory il useless aayittulla memory e എടുത്ത് മെമ്മറി ബാങ്കിലേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഗാർബേജ് കളക്ടർ. ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓരോ എലമെൻറ്റും പ്ലേസ് ചെയ്യുന്നത് ഓരോ നോഡ്സിലാണ്. ഒരു ന്യൂ എലമെൻ്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണം, അതിനൊരു മെമ്മറി വേണം. അപ്പോൾ അതിനുള്ള റിക്വസ്റ്റ് മെമ്മറി മാനേജർക്ക് കൊടുക്കും. മെമ്മറി മാനേജർ മെമ്മറി ബാങ്കിൽ പോയി ആ മെമ്മറി അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യും. മെമ്മറി അവൈലബിൾ ആണെങ്കിൽ ആ മെമ്മറി അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ന്യൂ ഡേറ്റ ആ നോഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള മെമ്മറി മാനേജ്മെൻറ്റ് സ്കീമാണ് ഡൈനാമിക് മെമ്മറി മാനേജ്മെൻറ്റ്. എപ്പോഴാണോ ഡേറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത് അപ്പോൾ മാത്രം സ്പേസ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നോഡിന് അസൈൻ ചെയ്ത അത്രയും മെമ്മറി മെമ്മറി ബാങ്കിലേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് യൂസസ് ഡൈനാമിക് മെമ്മറി മാനേജ്മെൻറ്റ് പോളിസി.
ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ളത് കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. ഒരു നോഡിൽ ഒരു ഡേറ്റ ആയിരിക്കും കീപ്പ് ചെയ്യുക. ഒരു നോഡിൽ മിനിമം 2 ഫീൽഡ് ഉണ്ടാവും, ഒരു ഡേറ്റ ഫീൽഡും ഒരു ലിങ്ക് ഫീൽഡും. ഡേറ്റ ഫീൽഡിൽ ഡേറ്റ സ്റ്റോർ ചെയ്യും, ലിങ്ക് ഫീൽഡ് ഓർ പോയിന്റർ ഫീൽഡിൽ നെക്സ്റ്റ് നോഡിലേക്കുള്ള പോയിന്റർ ആയിരിക്കും. അതായത് നെക്സ്റ്റ് നോഡിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും ഈ ലിങ്ക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുക. ഈ ലിങ്ക്ഡ് ലിസ്റ്റ് അഡ്ജസൻസി ബിറ്റ്വീൻ ദ എലമെന്റ്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് ലിങ്ക്സ് ഓർ പോയിന്റേഴ്സ്. ദിസ് ഈസ് എ ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് 4 നോഡ്സ്. ഇതാണ് ഫസ്റ്റ് നോഡ്, അതിൽ ഫസ്റ്റ് ഡേറ്റ D1 ഉണ്ട്. ദിസ് ഈസ് എ സെക്കൻഡ് നോഡ്, അതിൽ ഡേറ്റ D2 ഉണ്ട്, ആൻഡ് സോ ഓൺ. ദെൻ ഫസ്റ്റ് നോഡിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 1000, സെക്കൻഡിൻ്റെ 2000, തേർഡിൻ്റെ 3000, ആൻഡ് ഫോർത്ത് നോഡിൻ്റെ 4000. അങ്ങനെ മെമ്മറി സ്കാറ്റേർഡ് ആയിട്ടാണ് കിടക്കുക. ഫസ്റ്റ് നോഡിൻ്റെ ലിങ്ക് ഫീൽഡിൽ സെക്കൻഡ് നോഡിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സായ 2000 ഉണ്ട്. സെക്കൻഡ് നോഡിൻ്റെ ലിങ്ക് ഫീൽഡിൽ തേർഡ് നോഡിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സായ 3000 ഉണ്ട്. അതുപോലെ തേർഡ് നോഡിൻ്റെ ലിങ്ക് ഫീൽഡിൽ ഫോർത്ത് നോഡിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സായ 4000 ഉണ്ട്. ഫോർത്ത് നോഡ് കഴിഞ്ഞാൽ പിന്നെ നോഡ്സ് ഇല്ല, സോ അതിൻ്റെ ലിങ്ക് ഫീൽഡ് നള്ളായിരിക്കും. ഇതിനെ നമുക്ക് ആരോ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് നോഡിലേക്ക് ഒരു സ്പെഷ്യൽ പോയിന്റർ ഉണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ഹെഡ്. ലിങ്ക്ഡ് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഹെഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ പോയിന്റർ. വി ക്യാൻ സേ ദാറ്റ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ സീരീസ് ഓഫ് കണക്റ്റഡ് നോഡ്സ് ആൻഡ് ഈച്ച് നോഡ് കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 ഡേറ്റ ഫീൽഡ് ആൻഡ് 1 പോയിന്റർ ഫീൽഡ്. ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ്: സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്, ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്, സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് സർക്കുലർ ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്.